ഹലോ ഫുഡീസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ലഞ്ചായിട്ടോ ടിഫിനായിട്ടോ ഒക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മൂന്ന് ഡിഫറെൻറ്റ് കളറിലും മൂന്ന് ഡിഫറെൻറ്റ് ഫ്ലേവറിലുമാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. മയോണൈസ് ഒന്നും ചേർക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് രണ്ട് ബ്രെഡ് വേണം. ഈ ബ്രെഡ് നമുക്ക് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡ് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നാല് വശവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതായതുപോലെ ഒരെണ്ണം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത് മാറ്റുന്നത് നമുക്ക് കളയൊന്നും വേണ്ട, ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ രണ്ട് ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കുന്നത് ന്യൂട്ടെല്ലയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ന്യൂട്ടെല്ല ഉണ്ടെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ ഇതിനു പകരം ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം അതെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് ബ്രെഡിലും ന്യൂട്ടെല്ല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് പഴമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴമാണ്. നിങ്ങൾക്ക് കുട്ടികൾ ഏത് പഴമാണോ കഴിക്കുന്നത് അതെടുക്കാം. ഏത്തപ്പഴമാണെങ്കിൽ അതെടുക്കാം, ചെറുപഴമാണെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഞാനിവിടെ റോബസ്റ്റയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ബ്രെഡിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മറ്റേ ബ്രെഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഇതാ ഇതുപോലെ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകുന്നതുമായ നമ്മുടെ സ്വീറ്റ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇനി ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നിങ്ങളുടെ കയ്യിൽ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഇതാ ഇതുപോലെ കത്തി ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം, കേർഡ് സാൻഡ്വിച്ച്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് രണ്ട് സ്പൂൺ നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ തൈര് എടുക്കുമ്പോൾ അധികം വെള്ളമൊന്നുമില്ലാത്ത നല്ല കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം ക്യാരറ്റ്, തക്കാളി, സവാള എന്നിവയാണ്. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒരു സ്പൂണോളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടരിഞ്ഞ് ഏകദേശം ഒരു സ്പൂണോളം ക്യാരറ്റ്, തക്കാളി, സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അത് ഏകദേശം ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് രണ്ട് ബ്രെഡ് എടുത്ത് ഇതുപോലെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ്, തക്കാളി, തൈര് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈര് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മയോണൈസിന് പകരമാണ്. അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് തന്നെ നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് കവർ ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേർഡ് സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ചോറൊക്കെ കൊണ്ടുപോകാൻ മടിയുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ടിഫിനായിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റും. നല്ല ഹെൽത്തിയാണ്, മയോണൈസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്ക് സ്കൂളിൽ കൊടുത്തയക്കാം. അപ്പോൾ നമ്മുടെ കേർഡ് സാൻഡ്വിച്ച് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് അല്പം മല്ലിയില, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, അല്പം നാരങ്ങാനീര് എന്നിവയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് പുതിനയില വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ദാ ഇതുപോലെ. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, ക്യാരറ്റ്, തക്കാളി എന്നിവ എടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് ഏകദേശം 1-2 സ്പൂണൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, അതുപോലെ ഒരല്പം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. 2 ബ്രെഡ് നമുക്കിതുപോലെ 4 വശങ്ങളും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മല്ലിയില, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മിക്സ് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്ത കുട്ടികളാണെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് കളയാം. അതിന് പകരം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ വെജിറ്റബിൾ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി വേറൊരു ബ്രെഡിലേക്ക് നമുക്കൊരല്പം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ 3 സാൻഡ്വിച്ചും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ചായിട്ടോ ടിഫിനായിട്ടോ ഒക്കെ നമുക്ക് കൊടുത്തുവിടാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പം തന്നെ കിട്ടുകയുള്ളൂ. ഇത് കുട്ടികൾക്കും മാത്രമല്ല വലിയവർക്കും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് എന്നത് ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. ഫ്ലെയിം ഒന്നും ഓണാക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബൈ.